ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ദിവ്യ. ഇന്നത്തെ വീഡിയോ ഒരു മത്തി മസാലയാണ്. മത്തി മീൻ ഉപയോഗിച്ച് ഒരു മസാല രൂപത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് വേണ്ടി ഞാനൊരു അര കിലോ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് എല്ലാം ഒന്ന് വരഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും ഒരു 10 കൊച്ചുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് കീറിയതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നീട് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടി ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീയ്. ഈ മിക്സ് ചെറുതായി ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് ഒന്ന് വഴറ്റി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മിക്സിയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. 1 ടീസ്പൂൺ ചേർത്ത് പോരായെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ചും കൂടി ചേർക്കുക. ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ട് ചെറിയൊരു ബ്രൗൺ നിറമായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ചെറുതായി എണ്ണ തെളിഞ്ഞ് വരും. ആ സമയത്ത് ഇതിലേക്ക് മസാല ആഡ് ചെയ്യുക. മസാലയായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 നുള്ള് ഉലുവാപ്പൊടിയും വെള്ളം ഒഴിച്ച് ചെറിയ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി കുഴച്ചു വെച്ചിരിക്കുകയാണ്. ഇതും കൂടി ഈ ഒരു സവാളയിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമുളകെല്ലാം ഒന്ന് മാറ്റിയെടുക്കുക. പിന്നീട് ഈ മിക്സിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മത്തി കൂടി ഇട്ട് ആ മസാലയെല്ലാം ഒന്ന് ചെറുതായിട്ട് ഇളക്കി ആ മീനിലെല്ലാം ഒന്ന് പുരട്ടി വെക്കുക. മീനൊന്നും പൊടിഞ്ഞു പോകാതെ നോക്കണം. മീനിലേക്ക് മസാലയെല്ലാം ഒന്ന് ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ചെറിയതായിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് ലിഡോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് അടച്ചു വെക്കുക. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഈ ഒരു മസാല ഒന്ന് ചെറുതായി സൈഡ് വഴി ഒന്ന് ഇളക്കി കൊടുക്കുക. ഫുള്ളായിട്ട് ഇളക്കരുത്, മീന് പൊടിയും, അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഇളക്കരുത് എന്ന് പറയുന്നത്. ഇനി എപ്പോഴും ഗ്യാസ് വളരെ ലോ ഫ്ലെയിമിലായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ചട്ടിയിൽ വെച്ചാൽ കരിഞ്ഞു പോകുമോ എന്ന് പേടിയുള്ളവർക്ക് ഈ ഒരു മീൻ മസാല ഏതെങ്കിലും പാനിനകത്ത് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇടയ്ക്കിടയ്ക്ക് ഈ മിക്സ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 20-25 മിനിറ്റിന് ശേഷം ഈ ഒരു മസാല എല്ലാം ഒന്ന് നോക്കുമ്പോഴേക്കും മത്തി ചെറുതായി അടർന്നു വരുവാണെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോഴേക്കും ഈ മസാലയുടെ മുകളിലെല്ലാം നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിരിക്കുന്നത് കാണാം. ഒഴിച്ച വെള്ളവും നല്ലപോലെ പറ്റി അതിൽ പിടിച്ചിരിക്കുന്നതും കാണാം. അവസാനമായി ചട്ടി ഗ്യാസിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പേ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് തൂവി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ചട്ടി മാറ്റാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മത്തി മസാലയാണിത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. ഒരു കാര്യം മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക, മീനിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. തീ കൂടിക്കഴിഞ്ഞാൽ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.